ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുമുല വാരം അമ്പലത്തിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടുത്തെ നേർച്ചയും കാര്യങ്ങളും എല്ലാം എഴുതിയിരിക്കുന്ന ഒരു ബോർഡാണ്. അപ്പം നമ്മൾ അകത്തോട്ട് അധികം കയറിയില്ല, കാരണം നമ്മളെ ക്യാമറയൊന്നും അലോഡ് അല്ലല്ലോ. അപ്പം അതിൻ്റെ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഇതാണ് കേട്ടോ കാണിച്ചിരുന്നത്. അപ്പം ഇവിടെ മഹാവിഷ്ണു ആണ് പ്രതിഷ്ഠ. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബലിയൊക്കെ ബലിതർപ്പണത്തിന് ഫേമസ് ആയിട്ടൊരു അമ്പലമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെയാണ് കേട്ടോ ബലി അർപ്പിക്കാൻ വരുന്നത്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ഉത്സവമാണല്ലോ, അപ്പോൾ അവിടെ ഓട്ടം തുള്ളലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റേതായ പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം അപ്പോൾ അമ്പലത്തിൽ നടക്കുകയാണ്. അമ്പലത്തിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പ്രതിമ, അതിൻ്റെ കറക്റ്റ് എന്ന് പറയാൻ ഇങ്ങനെ ഉണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, ഇത് അവിടുത്തെ ഒരു കുളമാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കുന്നുണ്ട്, കാലൊക്കെ മുഖമൊക്കെ കഴുകാറുണ്ട്. അങ്ങനെ കഴുകിയിട്ട് അമ്പലത്തിൽ കയറണം അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതാണ് അവിടുത്തെ ഒരു ചെറിയൊരു കുളം. ഇനി ഇവിടുത്തെ പ്രത്യേകത, അതായത് ഭയങ്കരമായിട്ട് സീനറി സ്ഥലമാണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ തിരയൊക്കെ കുറവാണ് കേട്ടോ, എങ്കിൽ പോലും നല്ല അടിപൊളി ഒരു സീനറി കിട്ടും. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ആ ഷീറ്റ് ഇട്ടിരുന്ന സ്ഥലം കണ്ടില്ലേ, ആ നീല ഷീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയിലാണ് ബലികർമ്മത്തിനുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത്, അവിടെയാണ് കേട്ടോ. കണ്ടില്ലേ, അധികം ഒഴുക്കില്ല, എന്നാലും ഓളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക കേട്ടോ, ആരൊക്കെ ഈ അമ്പലം അറിയാം, ആരൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ഇടണേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ല, ഞാൻ കുറേ വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കടലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് നടക്കാനുള്ള നടപ്പാതയൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടെ ഒക്കെ നടക്കാം. നല്ലൊരു ഫോട്ടോഷൂട്ടിനും പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മളാ പാറകളിലൊക്കെ ചെന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ അധികം ഒഴുക്കോ തിരയോ ആഴങ്ങളൊന്നും ഇല്ലാത്തൊരു കടലാണ്. അതിൻ്റെ സൈഡിലായിട്ട് അപ്പുറത്ത് വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇതിൻ്റെ ഇതായിട്ടൊരു ചെറിയൊരു ഗാർഡൻ, കാരണം അപ്പുറത്ത് ഒരു എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പം കുട്ടികൾക്കായാലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കും ഒരു എൻജോയ്മെൻറ്റ് പ്ലേസ് തന്നെയാണിത്. അപ്പം അവിടെ ചെറിയൊരു പാർക്കുണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിൽ തൊഴുകയും ചെയ്യാം, കടലിൽ കളിക്കാം, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട്, കുട്ടികൾ കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ എല്ലാം ഉള്ളൊരു അമ്പലമാണിത്. ഇപ്പം ഞങ്ങൾ പോയ സമയം ഞങ്ങൾ ഒരു വൈകിട്ടാട്ടോ പോയത്, ഇപ്പം തന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഉത്സവത്തിൻ്റെ ആ ഒരു സീൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സന്ധ്യയ്ക്ക് പോയത്. അപ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും തന്നെ എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ തന്നെ മൊത്തം കുട്ടികളൊക്കെ ആയിട്ടാണ് അവിടെ എല്ലാം വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആ നീല ഇത് കണ്ടില്ലേ, താർപ്പ കെട്ടിരിക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമ്മൾ ബലികർമ്മത്തിനുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ വെച്ചാണ് എൻ്റെ ചടങ്ങും കാര്യങ്ങളും. കർത്തവാവിനാണല്ലോ നമുക്ക് അത്രേ ഫേമസ് ആയിട്ടൊരു അമ്പലം, നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഇപ്പം കുട്ടികളെ കൊണ്ടൊന്നും അധികം അങ്ങോട്ടൊന്നും പോവാതിരിക്കുക കേട്ടോ. പക്ഷേ ഞാൻ കണ്ടത് വെച്ചിട്ട് അവിടെ മൊത്തവും ആൾക്കാരുടെ ബഹളം തന്നെ ആയിരുന്നു. പക്ഷെ കൊള്ളാം കേട്ടോ, നമ്മൾ ബീച്ചിനെക്കാട്ടി ഏറെ നല്ല കാറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു നല്ലൊരു സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തും ഇപ്പുറത്തും കടൽ നടുക്ക് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ ഏരിയ. അപ്പോൾ ഇത് അങ്ങ് അറ്റം വരെ നമുക്ക് ഞാൻ നടക്കാൻ പറയാം, അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ സൂക്ഷിക്കുക, ഒന്ന് ചിറക്കി ഒന്നും വീഴാതിരിക്കുക, നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉത്സവമാണ് കേട്ടോ, അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളുമാണ്. ഇപ്പം വന്നിട്ടില്ലാത്തവരൊക്കെ വന്ന് കാണുക. ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും കേട്ടോ, തിരുമുല്ലാവാരം എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു അമ്പലം തന്നെ ആയിരിക്കും. ഇഷ്ടംപോലെ പാറകളാണ് കേട്ടോ, വലിയ വലിയ പാറകളാണ്. നമ്മൾ അത്രയും സൂക്ഷിച്ചില്ലെങ്കിൽ വീഴാനുള്ള സാധ്യത ഒരുപാടാണ്. ഞങ്ങൾ ഒരുപാട് അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ, കാരണം സമയം ഒരുപാടായല്ലോ, ഇപ്പം തന്നെ ഇരുട്ടി തുടങ്ങി. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോയില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം. അമ്പലത്തിൻ്റെ പുറത്ത്, അതായത് രാത്രിയായി കേട്ടോ, അപ്പം അവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും അയയ്ക്കുക. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത് കണക്ക് തന്നെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ, എന്നാലേ എനിക്കും വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.